ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു തോരനാണ്. വായൻ്റെ ട്യൂബ് എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് പറയാതെ. നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പം ഇതുപോലെ കട്ട് ചെയ്താണെങ്കിൽ അതിൻ്റെ നാര് കളയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓരോ സാധനം എടുത്ത് ഇങ്ങനെ നാര് കളയണം. ഞാൻ കട്ട് ചെയ്യുന്ന രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് നീളത്തിലിങ്ങനെ വരയിട്ട് വരയിട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരയിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഉപ്പിലൊക്കെ ഇടാറുണ്ട്. ചെറുതായിട്ട് നല്ല ടേസ്റ്റാണ് ഉപ്പിലിട്ടത്. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ വേണ്ടി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പിലിട്ടതും കൂടി. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇതുപോലെ ചെറുതായിട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് കപ്പുണ്ടാവും കട്ട് ചെയ്തപ്പോൾ. ഞാനൊരു ചെറിയൊരു പാത്രത്തിലിട്ട് ഇതിൻ്റെ നാര് കളയാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം കയ്യിൽ ലേശം വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും കൈക്ക് പുരട്ടിയതിന് ശേഷം ഇത് നല്ലോണം കൈകൊണ്ട് നെരടി എടുക്കണം. അപ്പോൾ നാരൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് വരും. അപ്പോൾ നാരും ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നാരും കുറഞ്ഞ് കിട്ടും. തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, നൂല് നൂല് പോലത്തെ ആ ടൈപ്പ് ഉണ്ടാവില്ല. ഇതുപോലെ നല്ലോണം നരടി എടുക്കണം. ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ടാവും അതിൻ്റെ നാരുകളൊക്കെ. അത് നമുക്ക് കളയാം. അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. നാരുകളൊക്കെ നമ്മളെ കയ്യിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇത് ഞാൻ ഉപ്പിലിടാൻ വേണ്ടിക്ക് മുറിക്കുന്നതാണ്. ചെറുതായി വട്ടത്തിൽ നേർങ്ങനെ നേരിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഉപ്പും കുറച്ച് സുർക്കയും വിനാഗിരിയും പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി അതൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കും. രാവിലെ ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം കഴിക്കാട്ടോ. അത്രേ ടൈം വേണ്ടു. ഇത് ഉപ്പിലിട്ടിട്ട് ഉപ്പ് കുടിക്കാനുള്ളൊരു കുറച്ച് ടൈമേ വേണ്ടു. ഉപ്പേരി റെഡിയാക്കാൻ വെക്കാം. പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ 3 സ്പൂണ് വെളിച്ചെണ്ണ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായാൽ 1 സ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് മുറിച്ചിടുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ മുറിച്ച് വെച്ച വാഴപ്പിണ്ടി അതിലേക്കിടുക. നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി അതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് ടൈം വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം ഇടക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയെടുക്കണം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അടിക്കാൻ മറക്കരുത് കേട്ടോ.
അത് വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു കപ്പ് തേങ്ങ, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ. ആ ജീരകം കൂടി ചേർത്തിട്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കണം. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. പൾസ് ചെയ്തെടുക്കലില്ലേ, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. നല്ലോണം അരിയാൻ പാടില്ല, അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ജീരകത്തിൻ്റെ പൗഡറാണ് ചേർത്തത്, ജീരകമല്ല ചേർത്തത്, അതാണ് ഞാനൊരു സ്പൂൺ പറഞ്ഞത്. ഇതാ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഒന്ന് മൊത്തത്തിൽ ഇളക്കിയതിന് ശേഷം ഈ അരപ്പ് അതിൻ്റെ കൂടെ ചേർക്കാം. ചേർത്തിട്ട് മൊത്തത്തിൽ നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കണം. നല്ലോണം ഇളക്കിയിട്ട് അതിൻ്റെ അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഈ വാഴപ്പിണ്ടിയിൽ പിടിച്ചെടുക്കണം. അതിനാണ് അടച്ച് വെച്ച് കുറച്ചും കൂടി വേവിക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഉപ്പ് കുറവായിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാമ്പാർ പരിപ്പൊക്കെ ഉപയോഗിക്കാം കേട്ടോ, പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതൊരു സിമ്പിളായിട്ടുള്ള തോരനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കും പറ്റും ചെയ്യും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളം കുറച്ച് പോകുന്നത് വരെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം.